പ്രളയദുരന്തത്തെ നേരിടുന്നതിനായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പയ്യന്നൂരിൽ നടന്ന മോക് ഡ്രിൽ ജനശ്രദ്ധ നേടി. പയ്യന്നൂർ പെരുമ്പ വള്ളുവ് കോളനിയിലാണ് മോക് ഡ്രിൽ നടന്നത്. രാവിലെ 9:30 സൈറൻ മുഴക്കി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വാഹനങ്ങളും ആംബുലൻസുകളും പെരുമ്പ വള്ളുവ കോളനിയിലേക്ക് എത്തി. വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. പുഴയിൽ വീണ ഒഴുക്കിൽപ്പെട്ട ഒരാളെ ഫയർഫോഴ്സ് സാഹസികമായി കരയ്ക്കെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. പിന്നീട് ആംബുലൻസിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ദുരന്തബാധിത മേഖലയിൽ തന്നെ താൽക്കാലിക വൈദ്യസഹായ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. എങ്ങനെ ഒരു റെസ്ക്യൂ പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മോക് ഡ്രിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി, മാനേജ്മെൻറ്റിൻ്റെ ലീഡറായിട്ട്, ഇവിടുത്തെ താലൂക്ക് ലീഡറായിട്ട് തഹസിൽദാർ ഒരു ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. അദ്ദേഹം താലൂക്കുതല കൺട്രോൾ റൂം മോണിറ്ററിംഗ് സെല്ലിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻസിഡൻറ്റ് കോർഡിനേഷനാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻസിഡൻറ്റിൽ HQDT ആണ് ഇവിടുത്തെ ഇൻസിഡൻറ്റ് കോർഡിനേറ്റർ. ഞാനതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ്. ഈ സമയത്ത് പോലീസ്, റവന്യൂ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഫയർഫോഴ്സ്, KSEB, ആനിമൽ ഹസ്ബൻഡറി, ഹെൽത്ത്, DSC, കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് DSC തുടങ്ങിയ റോഡ് ട്രാൻസ്പോർട്ട് RTO വിഭാഗങ്ങൾ, സിവിൽ ഡിഫൻസ് തുടങ്ങിയ വിവിധ വകുപ്പുകളൊക്കെ ഒന്നിച്ചാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇത് ചെയ്യുന്ന വഴി ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെയൊരു ഇത് ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് സംബന്ധിച്ച് ഒരു അവബോധം കൂടി സൃഷ്ടിക്കലാണ് നമ്മുടെ പരിപാടി. ആദ്യമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇവിടെ ഫ്ലഡ് സ്ഥലത്ത് ആളെ റെസ്ക്യൂ ചെയ്തു. അതിനുശേഷം നമ്മളവരെ കൊണ്ടുവന്നപ്പോൾ മെഡിക്കൽ ടീം, ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഡിക്കൽ ടീം അവരെ പരിശോധിക്കുകയും ആവശ്യമായ കാഷ്വാലിറ്റിയവരെ അഡ്മിറ്റ് ചെയ്ത വിധത്തിൽ അവിടെ മാറ്റുകയും കൂടുതൽ സീരിയസ് ആയവരെ ഉയർന്ന മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. വെള്ളപ്പൊക്ക ദുരന്ത സമയത്ത് വിജയകരമായി രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. താലൂക്കിലെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പെരുമ്പ പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ മാതൃകാ രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങളുടെയും ദുരന്തബാധിത പ്രദേശങ്ങളിലെ ഒഴിപ്പിക്കൽ മാതൃകകളും പിഴവുരഹിതമായി നടത്തി. ദുരന്തബാധിത പ്രദേശത്തെ ഫീൽഡ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ്. സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും പൂർണ്ണ സജ്ജരായി പ്രവർത്തിച്ചു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ രണ്ട് പ്രളയം നമ്മൾ നടന്നു. ആ രണ്ട് പ്രളയത്തിൽ നമുക്ക് വേണ്ടിയിട്ട് മുന്നൊരുക്കം നമുക്ക് നടത്താൻ സാധിച്ചില്ല. ഇനിയൊരു പ്രളയം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഒരു വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്ത് ഏത് രീതി പെരുമാറണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ എങ്ങനെ ഏത് രീതിയിലും പെരുമാറണം, എങ്ങനെ പങ്കെടുപ്പിക്കണം, അതിനെപ്പറ്റിയുടെ മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇവിടെ പയ്യന്നൂർ ഭാഗത്തുള്ള കുഞ്ഞുമലം പഞ്ചായത്തിലെ വെള്ളുവ കോളനി എന്ന ഭാഗത്ത് ഇത് സ്ഥിരം വെള്ളപ്പൊക്ക പ്രദേശമാണ്. ഇവിടെയാണ് നമ്മൾ മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, പഞ്ചായത്ത്, വെറ്ററിനറി, അങ്ങനെ എല്ലാ വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മോക് ഡ്രില്ലിന്റെ ഭാഗമായി 24 കുടുംബങ്ങളിൽപ്പെട്ട 90 ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കുപറ്റിയ 11 പേരെ ആശുപത്രിയിലും ബാക്കിയുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുക്കളുടെ വീടുകളിലും സുരക്ഷിതമായി പാർപ്പിച്ചു. വളർത്തുമൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനവും നടന്നു. ദുരന്ത നിവാരണ പദ്ധതിയുടെ മേൽനോട്ടം റവന്യൂ വകുപ്പിനും പോലീസ്, ഹെൽത്ത് സർവീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KSEB, മോട്ടോർ ട്രാൻസ്പോർട്ട് തുടങ്ങി വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ പങ്കെടുത്തു. സ്റ്റേഷൻ ഓഫീസർ TK സന്തോഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VJNP, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുരളി എൻ, സിനോജിയം, ധനേഷ് TP, സിദ്ധാർത്ഥൻ CK തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.